കവിയുന്നടലാഴിയാഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകനെൻ്റെ ദൈവമല്ലു. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുദേവപാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. സ്നേഹമുള്ള ഭക്തജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ കുപ്പുകൈ. ഗുരുദേവൻ്റെ കൃതികളെക്കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. ഗുരുദേവൻ്റെ കൃതികൾ, കാവ്യഭംഗി എന്ന് പറഞ്ഞാൽ ഇതുവരെയും വിലയിരുത്തപ്പെടാത്ത ഒരു കാര്യമാണ്. ഏതായാലും ഗുരുദേവൻ ഏതാണ്ട് 60 കൃതികൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കാവ്യഭംഗി എന്ന് പറയുന്നത് ഇതുവരെയും നമുക്ക് ആസ്വദിക്കാനോ വിലയിരുത്തപ്പെടാനോ സാധിക്കാത്ത ഒന്നാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിൽ മറ്റു കവികളെ പോലെയല്ല ഗുരുദേവൻ എഴുതിയേക്കുന്ന ആധ്യാത്മികമായ വിഷയങ്ങളെക്കുറിച്ചാണ് എഴുതിയേക്കുന്നത്. പക്ഷേ കാവ്യഭംഗി ഒട്ടും ചോർന്നു പോകാതെ തന്നെ അത് വളരെ സൗന്ദര്യാത്മകമായി ഗുരു അത് രചിച്ചു എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും വലിയൊരു ഒരു പ്രാധാന്യം. പിന്നെയല്ല, ഏതാണ്ട് ഗുരുദേവന് ഒരു 35 അലങ്കാരങ്ങളും വൃത്തങ്ങളും ഒക്കെ ഉപയോഗിച്ചാണ്, അപൂർവങ്ങളായ വൃത്തങ്ങൾ വരെ ഉപയോഗിച്ചാണ് ഗുരുദേവൻ കൃതികൾ രചിച്ചിട്ടുള്ളത്. AR രാജരാജവർമ്മ കേരളത്തിലെ അല്ലെങ്കിൽ മലയാള ഭാഷയ്ക്കുള്ള വ്യാകരണ ഗ്രന്ഥം എഴുതുന്ന സമയത്ത് തോടകവൃത്തത്തിൽ ഒരു ഉദാഹരണം എഴുതി വന്നു കഴിഞ്ഞപ്പോൾ അതിനൊരു തോടകവൃത്തത്തിൻ്റെ ലക്ഷണം വിവരിച്ചിട്ട് ഉദാഹരണം എഴുതി വരുന്ന സമയം, ഉദാഹരണത്തിന് വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് മലയാള കവികളിലെങ്ങും അല്ലെങ്കിൽ മലയാള പദ്യങ്ങളിലെടുത്തും ഉദാഹരണം കാണാഞ്ഞിട്ട് സ്വന്തം അദ്ദേഹം ഒരു കൃതി ഒരു ശ്ലോകം രചിച്ചാണ് തോടകവൃത്തത്തിനുള്ള ഉദാഹരണം എഴുതി കാണിച്ചത്. പക്ഷേ അതിന് മുൻപ് തന്നെ ഗുരുദേവൻ തോടകവൃത്തത്തിൽ കൃതികൾ രചിച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണുവിനെക്കുറിച്ച് രചിച്ചേക്കുന്ന കൃതിയിലാണേലും ഒരു പരാമർശമുള്ളത്, ചിഞ്ചീരമഞ്ജിത പാദപത്മ കഞ്ചായതാക്ഷ കരുണാകര കഞ്ചനാഭ എന്നാണ് ഒരു പ്രതിഭമുള്ളത്, കഞ്ചനാഭ എന്നുള്ളത്. അപ്പം കഞ്ചനാഭ എന്നുള്ളത് രണ്ട് തരത്തിൽ അതിനെ പിരിച്ച് നമുക്കെടുക്കാം. അതായത് കഞ്ചം എന്ന് പറഞ്ഞാൽ താമര, കഞ്ചം നാഭിയിലുള്ളവൻ. ഇനി കഞ്ചനം എന്ന് പറഞ്ഞാൽ മൈനയാണ്, കഞ്ചന ആഭ എന്നും എടുക്കാം. അപ്പം മൈനയുടെ ശോഭയോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ, അപ്പം രണ്ടർത്ഥത്തിലും അതിനെ പദത്തിനെ പിടിച്ചെടുക്കാമെന്നുള്ള ഒരു ഇതാണ് വരുന്നത്. പിന്നെ നവമഞ്ചരിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ശ്രീനാരായണ കൃതമഞ്ജരി എന്നാണ് അതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ തന്നെ നോക്കിയാൽ വരുന്നത്. എന്നല്ല, മഞ്ജരി നവമഞ്ചരിയൊക്കെ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ദ്വിതീയാക്ഷര പ്രാസം, അന്താദിപ്രാസം ഇതൊക്കെ എല്ലാം വളരെ വളരെ സൗന്ദര്യാത്മകമായിട്ട് ഗുരു അത് ചേർത്ത് വെച്ചിട്ടുണ്ട്. അത്രയും നല്ലൊരു ഒരു മഹാകവിയുടെയും കവി എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു കവി മലയാള ഭാഷയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ ഇതിന് എല്ലാം ഉള്ളിൽ പറയുന്നത്, എല്ലാം ഉള്ളിൽ വെച്ചേക്കുന്ന ആത്മീയതയാണെന്നുള്ളത് ഓർക്കണം, മറ്റ് വേറെ ഇതോ ഒന്നുമല്ല. അപ്പം പുരാണങ്ങളെ, ഇതിഹാസങ്ങളിലേക്കുള്ള കഥകളും ചരിത്രങ്ങളും അല്ലെങ്കിൽ അതിലുള്ള കഥാപാത്രങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണെങ്കിൽ പോലും അതിൻ്റെ ഓരോ ലൈനിലും ഓരോ പദ്യത്തിലും വരുമ്പോഴത്തേക്കും ആത്മീയതയാണ് കോർത്തിണക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ, അതിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് മറ്റ് കൃതികളുടെ നിയമങ്ങൾ മുഴുവനും പാലിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ഇപ്പം ഗുരുദേവൻ്റെ കൃതികളെ സംബന്ധിച്ചിടത്തോളം സ്ത്രോത്രകൃതികൾ, പിന്നെ ആധ്യാത്മിക കൃതികൾ, അതുപോലെ തന്നെ അദ്വൈത വേദപരമായ കൃതികൾ, പിന്നെ ഒന്നുള്ളത് സാധാരണ സാരോപദേശങ്ങൾ അടങ്ങിയ കൃതികൾ എന്നുള്ള രീതിയിലാണ് മൂന്നായിട്ട് തരംതിരിക്കുക. ഇനി അതുകൂടാതെ ഇതിൽ സംസ്കൃതം, മലയാളം, തമിഴ് മൂന്ന് ഭാഷകളിലും കൃതികൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ സ്തോത്രകൃതികളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നോക്കുന്നത് മുരുകൻ, ഗണപതി, ശിവൻ, ദേവി, വിഷ്ണു, ഗണപതി തുടങ്ങിയ ദേവതകളെ സ്തുതിച്ചുകൊണ്ടുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ രചിച്ചിട്ടുള്ളത് മുരുകനെയും ശിവനെയും കുറിച്ചാണ് എന്നുള്ളത് വസ്തുതയാണ്. ഗണപതിയെക്കുറിച്ച് ഒരു കൃതി മാത്രമേ രചിച്ചിട്ടുള്ളൂ. അപ്പം ഇനി വേദാന്ത കൃതി, അദ്വൈത ചിന്താപരമായ കൃതി എന്ന് പറയുമ്പോഴത്തേക്കും ദേവദശകം, പിന്നെ ശിവശതകം, ആത്മോദശകം തുടങ്ങിയവ വരുന്നതാണ്.
അപ്പോൾ ഈ ഇതിനകത്ത് എല്ലാത്തിനകത്തും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആധ്യാത്മികതയിൽ നിന്നാണ് അതിൽ കോർത്തിട്ട് ആധ്യാത്മികമാകുന്ന നൂലിൽ കോർത്തിട്ട പുഷ്പങ്ങൾ എന്നുള്ള പോലെയാണ് മറ്റു കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നത്. ആധ്യാത്മികതയിൽ ഊന്നി നിന്നുകൊണ്ടാണ് മറ്റ് കൃതികളെ എല്ലാത്തിനെയും എല്ലാ നിയമങ്ങളെയും അനുസരിച്ചുകൊണ്ട് തന്നെ കൃതികൾ രചിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഗുരുവിൻ്റെ കൃതികളിലേക്ക് വരുമ്പോഴത്തേക്കും ഏത് കൃതികളെ നോക്കിക്കഴിഞ്ഞാലും അത് സാധാരണ ജനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സാധാരണ മനുഷ്യനെ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. പക്ഷേങ്കിൽ അതിൻ്റെ ആശയം ഓരോന്ന് വരും തോറും ഓരോ പദ്യം ചെല്ലും തോറും അത് പടി ഉപടിയായി ഉയർത്തി ഉയർത്തി അവനെ ആധ്യാത്മിക സാധനയിലേക്ക് പരമോന്നതയിലേക്ക് എത്തത്തക്ക രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ആത്മോദേശതമായാലും ശിവശതകമായാലും ദൈവദശകമായാലും ഒക്കെ അങ്ങനെയാണ്. ദൈവശകത്തിൽ തന്നെയാണെങ്കിൽ നോക്കുമ്പോൾ ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ ഞാമികൻ നീ ഭവാബ്ദിക്ക് എന്നുള്ള തുടങ്ങി വരുന്ന പദ്യം, ഇത് ആദ്യമേ ഒന്ന് രണ്ട് പദ്യങ്ങൾ, അത് കഴിഞ്ഞ് അടുത്ത പദ്യം വരുമ്പോഴത്തേക്കും ആണേലും അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ എന്ന് പറയുന്ന സമയത്തൊക്കെ അത് ഒരു സാധാരണ ഒരു സാധകനെ സാധാരണ ഒരു ഭക്തനെ ഉദ്ദേശിച്ച് മാത്രമാണ് അവിടെ പറയുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അഴിയും തിരയും കാറ്റും എന്നുള്ള തുടങ്ങി വരുമ്പോഴത്തേക്കും തുടങ്ങി പദ്യങ്ങൾ തുടങ്ങിയിട്ട് അവസാനം വരുമ്പോഴത്തേക്കും ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്നാണ് വരുന്നത്. അതായത് ആ പരമോന്നത പദവിയിലേക്ക് ഞാനും ഈശ്വരനും നാമം ഒന്നായി തീരുന്ന തലത്തിലേക്ക് നമ്മൾ ഉയർന്നു വരണം, നമ്മുടെ മാനസികാവസ്ഥ ഉയർന്നു വരണം, നമ്മുടെ ജീവിതചര്യ ഉയർന്നു വരണം, നമ്മുടെ സാധന ഉയർന്നു വരണം എന്നുള്ളതാണ്. അതേ രീതിയിൽ തന്നെയാണ് ആത്മോദയ ശതകത്തിലാണേലും അതിൻ്റെ രചന രീതി എന്നുള്ളത്. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തും ഉജ്ജ്വലിക്കും, കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിടയണം. അത് ഒരു സാധാരണ ഭക്തൻ്റെ നിലയിൽ നിന്നാണ്, അവിടെ ഭക്തി ഉണ്ടായിരിക്കണം, അവിടെ ഈ പഞ്ചേന്ദ്രിയങ്ങളെയും അടക്കി ശ്രദ്ധിക്കുക, നിയമിച്ച് യമനിയമാദികൾ അനുഷ്ഠിച്ച് നിന്ന് പോകണം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഇനി അത് ഉയർന്ന ഓരോ പദ്യങ്ങൾ വരുമ്പോഴത്തേക്കും അടലേഴ് മഞ്ചി തളാർന്നു രണ്ട് തട്ടായി ചുഴലുമനാതി വിളക്ക് തൂക്കി ആത്മാ നിഴലുരുവായി ഉരിയുന്നു എരിയുന്നു നെയ്യതോ മുൻ പഴകിയ വാസന വർത്തി വൃത്തി എത്ര എന്നൊക്കെ പറയുന്നിടത്തും ഒളിമുതലാം പഴമഞ്ചുമുണ്ട് നാറും നളികയിലേറി നയേന മാറിയാടും കിളികളെ അഞ്ചും അരിഞ്ഞു കീഴ്മറിക്കും വെളിപുരുവേന്തി അകം വിളങ്ങിടേണം എന്ന് പറയുന്നിടത്തൊക്കെ അതിൻ്റെ എന്താണ് ഓരോ പടിപടിയായി ഉയർന്ന തലത്തിലേക്ക് മാനസികാവസ്ഥ അല്ലെങ്കിൽ ആധ്യാത്മിക തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ് സാധകനെ ചെയ്യുന്നത്. അവസാനം വരുമ്പോഴത്തേക്കും അതിൽ അതിമിതുമല്ല സദർത്ഥമല്ലഹം സച്ചിതമൃതമെന്ന് തെളിഞ്ഞ് തീരനായി സത്ത് അസത് ഇതി പ്രതിപത്തിയറ്റ് സത്വം ഇത് മൃദുവായി മൃദുവായി അമർന്നിടണം. ഞാൻ ആ പരമാത്മാവിൽ തന്നെ ലയിച്ചു ചേരണമെന്നാണ് അതിൻ്റെയും താല്പര്യം. ഈ ശിവശതകമാണേലും ഒക്കെ അതുപോലെ തന്നെ, ശിവശതകത്തിലാണേലും അഴകൊടു ഭാരത യുദ്ധമന്ത്രിയിന്മേൽ മുഴിചവിയൻ മുറി കൊമ്പ് കൊണ്ടു മുന്നം എഴുതി നിറ ചെളിയോർക്കിണങ്ങി നിൽക്കും മുഴുമുതലാകിയ മൂർത്തി കാത്തുകൊള്ളുക എന്നാണ്. അപ്പോൾ അവിടെ ഗണപതിയെ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങുക. ആദ്യമേ അത് കഴിഞ്ഞ് വരുന്നതും ദേവീധനന്മാരെ സനകസനന്ദന്മാരെയൊക്കെ എല്ലാം സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് അവസാനം വരുമ്പം ദേവലോകക്കുളം അതിൽ അമ്പൽ വിരിഞ്ഞ് കാണണമേ എന്നാണ് അതിലും വരുന്നത്. അപ്പം ഇതാണ് ഒരു സാധകനെ സാധാരണ ഒരു ഭക്തനെ ഉയർത്തി 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 അത് അവസാനം ആ പരമാത്മാവിൽ ലയിച്ച് തീരത്തക്ക രീതിയിലായിരിക്കണം ആക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രചനാ രീതിയാണ് ഗുരു അനുവർത്തിച്ചിട്ടുള്ളത്. ഗുരുദേവൻ്റെ ക്ഷേത്രപ്രതിഷ്ഠകളിൽ എന്ന പോലെ കൃതികളിലും ഇതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ കൃതിയും അത് വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുകയും പാരായണം ചെയ്യുകയും അതിൻ്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കി അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പോകുവാനുമുള്ള ഒരു മനസ്സ്, ചെറിയ വലിയ മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. എങ്കിലേ നമ്മൾ ഗുരുദേവനോട് നീതി പാലിക്കുവാൻ സാധിക്കുകയുള്ളൂ, നീതി പുലർത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇനിയും നമ്മൾ നോക്കുകയാണെങ്കിൽ സാരോപദേശ കൃതികളിൽ ആണെങ്കിൽ ദത്താപഹാരം അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ എന്നുള്ള ആ കൃതിയിൽ വരുമ്പം അതിനകത്ത് നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് നല്ലതല്ലാത്തത് ഉടനെ മറന്നിടുന്നത് ഉത്തമം എന്ന് പറയുന്നത് വളരെ ലളിതമായ പദങ്ങളിൽ പദാവലികളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ശ്ലോകമാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്നതാണ്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ വളരെ ലളിതമാണെങ്കിൽ പോലും അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്.
ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ട് ഒരു കാരണവശാലും മറക്കരുത്. നല്ലതല്ലാത്ത ഉടനെ മറന്നിടുന്നത് ഉത്തമം. നല്ലതല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ അന്നേരം മറന്നു കളയണം എന്നാണ്. പക്ഷെ നമ്മൾ നേരെ വിപരീതമായിട്ടാണ് അത് ഉൾക്കൊള്ളുന്നത്. നമ്മളോട് എത്ര നന്മ ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും അവരെയെല്ലാം നമ്മൾ മറന്നുപോവുകയും നല്ലതല്ലാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നമ്മൾ മനസ്സിൽ വെച്ച് താലോലിച്ച് അത് അങ്ങേയറ്റത്തെ കുഴപ്പത്തിലേക്കാക്കുകയും വഴക്കിനും വയ്യാവേലിക്കും ഇങ്ങനെ വേണ്ട എല്ലാവിധ മാനസികമായ സംഘർഷങ്ങൾക്കും കാരണമാക്കി തീർത്തക്ക രീതിയിലാണ് നമ്മൾ അനുവർത്തിച്ച് വരുന്നത്. അപ്പം നേരെ തിരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു ശ്ലോകം തന്നെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ഒരിക്കലും വിദ്വേഷം ഉണ്ടാകുകയല്ല, ഒരു കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകുകയല്ല, ഒരു സമൂഹത്തിലുണ്ടാകുകയല്ല, ഒരു രാഷ്ട്രത്തിലുണ്ടാകുകയല്ല, ഒരു സംഘടനയിലുണ്ടാകുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഒരിടത്തും വളരെ ഏകോത്തര സഹോദരത്തോടുകൂടി സഹോദരത്വനെ വാഴുവാനുള്ള ഒരു അവസരമാക്കി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ രീതിയിൽ ഈ കൃതികളുടെ ഗുരുവിൻ്റെ കൃതികളെ എല്ലാവരും അത് പാരായണം ചെയ്ത് ഹൃദയസ്ഥമാക്കി സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ഒരു മനസ്സ് ഉണ്ടാകട്ടെ, അതിന് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകളെ ഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം, ശാന്തി, ശാന്തി.